എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു പിയേഴ്സിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ മൂക്ക് കുത്തിയതും കാത് കുത്തിയൊക്കെ സമയത്ത് ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിയേഴ്സിംഗ് എക്സ്പീരിയൻസ്, എനിക്ക് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിയേഴ്സിംഗ് എനിക്ക് തോന്നിയ എന്റെ കുറച്ചൊരു ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതിന്റെ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ കമ്മല് നമ്മൾ വളരെ ചെറുപ്പത്തിലായിരിക്കുമല്ലോ കുത്തുന്നത്. അപ്പൊ അത് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് മൂക്ക് കുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോഴാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ മൂക്ക് കുത്തുന്ന സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ പണ്ടൊക്കെ തന്നെ അതിലും നേരത്തെയൊക്കെ ആണെങ്കിലും മൂക്കിൽ ഇങ്ങനെ കല്ല് വെച്ച് കമ്മലൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. എന്നിട്ട് എപ്പോഴും ഞാൻ വീട്ടിൽ പറയാം എനിക്ക് മൂക്ക് കുത്തണം. അപ്പൊ എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് ഇഞ്ചക്ഷൻ ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണെങ്കിലും മൂക്ക് കുത്താൻ എത്ര വേദന എന്നറിഞ്ഞിട്ടും ഞാൻ എങ്ങനെയും വേദന സഹിച്ച് കുത്തണം, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുത്തണം എന്ന് ഞാൻ അങ്ങ് ദൃഢമായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ആണ് കേട്ടോ ഞാൻ മൂക്ക് കുത്തുന്നത്. അപ്പൊ ഞാൻ മൂക്ക് കുത്തുന്ന സമയത്ത് ഭയങ്കര ഒരു ട്രെൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ട്രെൻഡായി വരുന്നുണ്ടായാലും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യും കേട്ടോ മൂക്ക് കുത്തി കഴിയുമ്പോൾ. പിന്നെ അന്ന് കൊറോണ സംഭവങ്ങളൊന്നും ഇല്ല, അപ്പൊ എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, ആ മൂക്ക് കുത്തിയിട്ടുണ്ടല്ലോ, മൂക്ക് കുത്തി കുട്ടി, അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ നിക്കട്ടെ, ഞാൻ സംസാരിക്കുന്നതിൽ കുറച്ച് സ്പീഡ് കൂടുതലെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് നോർമലായിട്ട് സംസാരിക്കുന്നത്, ആ ഒരു രീതിക്കാട്ടോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ലോ ആക്കും തോറും ഒരുമാതിരി എന്താ പറയാ, ഈ അച്ചടിച്ച ഭാഷ സംസാരിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു അൺനാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നുവാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മൂക്കൂത്താനായിട്ട് പോയി. മൂക്കൂത്തിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ മൂക്കൂത്തി. അതായത് നമ്മളുടെ സാധാരണ സൂചി വെച്ച്, അതായത് വേദന ഉണ്ടാവുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ കുത്തിയത്. അപ്പൊ ഫസ്റ്റ് കുത്തിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ മൂക്ക് കുത്താനായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതാ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് വേദന സഹിച്ചാലും നമ്മളുടെ സാധാരണ രീതിയിൽ, അതായത് സൂചി പോലത്തെ സാധനം വെച്ച് മൂക്കിൽ ഷൂട്ട് കുത്തുന്ന രീതിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് മൂക്ക് കുത്തിയപ്പോ ചെയ്തത് ആ ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുത്തുന്ന സമയത്ത് കുറച്ച് വേദന ഉണ്ടെങ്കിലും പതിയെ ആ ഒരു വേദന നമുക്ക് മാറിക്കിട്ടും. പിന്നെ അത് തന്നെയല്ല, കുറച്ചും കൂടി ഇതൊരു നാച്ചുറൽ രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ പതിയെ, അതായത് വല്ലാത്ത ഒരു ഇതിലേക്ക് പോകണ്ട, അതായത് കൂടുതലും പഴുക്കാതെ അങ്ങനെയൊക്കെ കുറച്ചും കൂടി സേഫായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ മൂക്ക് കുത്തുമ്പോഴാണ് കേട്ടോ. അതായത് സൂചി വെച്ചിട്ട് മൂക്ക് കുത്തും, സൂചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ കുത്തുന്ന സാധനമല്ലേ, അത് വെച്ചിട്ട് മൂക്ക് കുത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുത്തുമ്പോൾ നമുക്ക് ലേശ ആ സൂചി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു വേദന തോന്നുമെങ്കിൽ, അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടക്ക് എന്ന് പറഞ്ഞിട്ട് അത് കഴിയുമെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും. പക്ഷെ നമ്മൾ സൂചി വെച്ച് കുത്തുമ്പോഴാണെങ്കിൽ കുത്തുന്ന വേദന നമ്മൾ കുറച്ചൊന്ന് അറിയുമെങ്കിലും പതിയെ പതിയെ നമ്മുടെ ആ വേദന മാറും കേട്ടോ. പിന്നെ എനിക്ക് അതൊരു ഉണങ്ങാനെടുത്ത സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എനിക്കൊരു ഒരാഴ്ച ഒരു സമയം കേട്ടോ മൂക്ക് കുത്തിയിട്ട് എനിക്ക് ഉണങ്ങാനായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഗോൾഡ്, നമ്മൾ സാധാരണ മൂക്ക് കുത്തുന്ന സമയത്ത്, അത് സൂചി വെച്ച് കുത്തുന്ന സമയത്ത് നമുക്ക് മിക്കവാറും നമ്മൾ തട്ടാൻ്റെ അടുത്ത് കുത്തുമ്പോൾ നമുക്ക് ഗോൾഡ് ഇട്ട് തന്നെ ആയിരിക്കും കുത്തുന്നത്. അത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നീട് ചേഞ്ച് ആക്കേണ്ടി വരില്ല. അപ്പൊ ഞാൻ കുത്തിയതിന് ശേഷം ഞാൻ പെട്ടെന്നൊന്നും പോയിട്ട് അത് ഊരാനോ കാര്യങ്ങളൊന്നും പോയില്ല. ഒരു 1 വീക്ക് അടുത്തെടുത്തപ്പോഴേക്കും എന്റെ മൂക്ക് നല്ലോണം ഉണങ്ങി, വേദനയൊക്കെ എനിക്ക് മാറി. പിന്നെ ഞാനത് മൂക്കിൽ നിന്ന് മാറ്റാനൊന്നും പോയില്ല. നിങ്ങൾ മൂക്കി കുത്തി കഴിയുകയാണെങ്കിൽ ആ കുത്തി കഴിയുന്ന അന്നത്തെ ദിവസം വന്നിട്ട്, അതായത് ഇപ്പൊ നിങ്ങൾ രാവിലെ കുത്തിയെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ മൂക്കിലെ മൂക്കുത്തി പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ ഇങ്ങനെ മേലുള്ള പയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നമ്മളെ കുത്തിയ സംഭവത്തിലുള്ള ഓട്ട അത് നന്നായിട്ട് ഇങ്ങ് ഫോം ചെയ്ത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മൂക്ക് കുത്തി കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് ചെയ്തു കൊടുക്കുക ഡെയിലി. അതായത് ഒരു 3 ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പതിയെ പതിയെ ഒരു 3 നേരം ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു അവിടെ ഒരു ചുമപ്പോ തടിപ്പോ പോലെ ഫീൽ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, കുറച്ച് ഉപ്പുനീര്, അതായത് വെള്ളം ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് നമ്മുടെ കല്ലുപ്പിട്ട് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ആ ഇളം ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഒരു കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ മൂക്ക് കുത്തിയ ഭാഗത്ത് നമ്മൾ ഇറ്റിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തടിപ്പും ചുമപ്പും മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് അത് പഴുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായി തുടങ്ങുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ പഴുക്കുന്ന പോലെ അവിടെ എന്തെങ്കിലും കുരു വരുമോ അല്ലെങ്കിൽ പഴുക്കുന്ന പോലെ ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വെളിച്ചെണ്ണ എടുത്തിട്ട്
അതിലേക്ക് കല്ലുപ്പിടുക. കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ആ കല്ലുപ്പ് അലിഞ്ഞു പോകുന്നവരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇളം ചൂടോടുകൂടി തന്നെ ഒരു കോട്ടണിൽ എടുത്തിട്ട് ആ മൂക്ക് കുത്തിയ ഭാഗത്ത് അല്ലെങ്കിൽ കാത് കുത്തിയ ഭാഗത്തൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആ ഒരു പഴുക്കാനുള്ള ചാൻസ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലർക്ക് ഇതുപോലെ തന്നെ മൂക്ക് കുത്തി കാത് കുത്തി കഴിയുമ്പോൾ ആ കമ്മൽ അങ്ങോട്ട് താഴ്ന്നിരുന്ന് അതായത് അവിടെ ഇങ്ങനെ കുരു പോലെ ആവാനും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങുമ്പോഴേ അറിയാം, ഒരു വേദനയും ഒരു ബൾജിങ് പോലൊക്കെ വരും. അപ്പൊ തുടക്കം തന്നെ ചെയ്തു കൊടുക്കണം, പെട്ടെന്ന് തന്നെ മാറി കിട്ടും. അപ്പൊ എനിക്ക് മൂക്ക് കുത്തിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞോളാം, ഞാൻ മൂക്ക് കുത്തി അതിന്റെ ഇടയ്ക്ക് ഊരി മാറ്റി ഇടാനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പിന്നെയും കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ സ്വർണം ഇട്ട് തന്നെ കുത്തിയത് കൊണ്ട് എനിക്കത് ഇടയ്ക്ക് വെച്ചിട്ട് ഊരാനോ അല്ലെങ്കിൽ പോകണ്ടോ ഒന്നും വന്നില്ല, അതങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ അതാണ് മൂക്ക് കുത്തിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാൻ കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഊരി നോക്കിട്ടോ. കമ്പാരിറ്റീവ്ലി നിങ്ങൾ കാതിനൊക്കെ നിങ്ങൾ മൂക്ക് പെട്ടെന്ന് അടയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോ മൂക്ക് കുത്തി ചേഞ്ച് ചെയ്തിടാനൊക്കെ പോകുന്നവരാണെങ്കിൽ പലരുടെയും ശരീരം പല ടൈപ്പാലോ. അപ്പൊ മൂക്ക് ഇപ്പൊ നമ്മൾ മൂക്ക് കുത്തി ഇട്ടു, നമുക്കൊരു വേറൊരു മൂക്ക് കുത്തി ഇടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത് ഇടാൻ പോകുന്ന മൂക്ക് കുത്തി ഓപ്പൺ ആക്കി ഇവിടെ വെക്കുക. ചിലർക്ക് പെട്ടെന്ന് മൂക്കടയും. ഫോർ എക്സാമ്പിൾ നമ്മൾ എൻട്രൻസിന്റെ സമയത്ത് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മൂക്ക് കുത്തി അങ്ങനത്തെ സംഭവങ്ങളും നമുക്ക് അലൌഡ് ആയിരിക്കില്ല. ഇൻ കേസ് അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ മൂക്ക് പെട്ടെന്ന് അടഞ്ഞു പോകുന്ന ആളാണെങ്കിൽ അതിന് പകരം മറ്റെന്തെങ്കിലും ഒരു ഇത് നമുക്ക് തുളസിയുടെ തണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ മൂക്കിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും ആ വേദന സഹിച്ച് കുത്തേണ്ട വരും. അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ എന്താ മാറ്റാറുള്ള സമയത്ത് എന്ന് വെച്ചാൽ അടുത്ത മൂക്കുത്തി ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ മൂക്കുത്തി ഊരി ഉടനെ തന്നെ അടുത്ത മൂക്കുത്തി ഇടുക. എന്റെ മൂക്ക് ചില സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അടയുന്നൊരു ടൈപ്പ് മൂക്ക അതുകൊണ്ട്. അപ്പൊ അതാണ് എന്റെ മൂക്ക് കുത്തിയ ആ ഒരു എക്സ്പീരിയൻസ്. ഇനി ഇതുപോലെ തന്നെ എനിക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം വന്നു കാത് കുത്തണം എന്ന്. അപ്പൊ കാത് കുത്തണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ കാത് നിറച്ച് കുത്തുന്ന ഭയങ്കര ഒരു ട്രെൻഡ്. അപ്പൊ എനിക്ക് നിറച്ച് കുത്തണം എന്ന ആഗ്രഹമില്ലെങ്കിൽ പോലും എനിക്ക് കുത്തുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്തുന്നതിന് മുന്നേ ആണ് കേട്ടോ മൂക്കൊക്കെ കുത്തിയത്. അപ്പൊ മൂക്കൊക്കെ കുത്തിക്കഴിഞ്ഞ് ഒരു എനിക്ക് ഡിഗ്രി കഴിയാറൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ കാത് കുത്തുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറോ അല്ല ഫൈനൽ ഇയർ ആ സമയത്ത് എന്താണ് ഞാൻ കാത് കുത്തുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് കാത് കുത്തം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ എന്ത് ചെയ്തു, അപ്പൊ ഒരു അത് നമ്മൾ ജ്വല്ലറി പോയിട്ട് കമ്മൽ എടുക്കുന്ന ഒരു സാവകാശം പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ കുത്തണം അങ്ങനെ ഒരു ഇതായി. അങ്ങനെ അതുപോലെ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി. അവിടെ ചെന്നിട്ട് നമുക്ക് ഓൾറെഡി നമുക്കറിയാലോ നമ്മൾ പാർലറിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗൺഷൂട്ടാണ് പൊതുവെ ഉള്ളത്. അങ്ങനെ ഗൺഷൂട്ട് ചെയ്തു. നമുക്ക് അറിയാം നമ്മള് നമ്മളുടെ കാതിന്റെ അങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അങ്ങനെ എല്ല് ഉണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എല്ല് ഉണ്ടാവില്ല. മേളിലേക്ക് പോകുന്ന തരും ചിലരുടെ കാതിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ല് മീൻസ് അവർ തടിക്കുന്ന ആ എല്ലായിരിക്കും ഇങ്ങനത്തെ നിൽക്കുക. ദശ അങ്ങനെ അധികം ഉണ്ടാവില്ല. ചിലർക്ക് നല്ലോണം ഇങ്ങനെ പരന്നിട്ടുള്ള കാതാകുമ്പോൾ അവർക്ക് ഇങ്ങനെ നല്ല സ്പേസ് ഉണ്ടോ. എന്റെ കണ്ടത് നല്ല സ്പേസ് കുറഞ്ഞിട്ടുള്ള കാത. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ എല്ലിന്റെ ആ ഒരു സംഭവമാണ്. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് പാർലറിൽ നമുക്ക് ഈ സൂചി വെച്ച് കുത്തുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ദശ കുറവാണെങ്കിലും ആ എല്ലിലേക്ക് കുത്താണ്ട് ദശ വലിച്ചു പിടിച്ച് നമുക്ക് കുത്താൻ സാധിക്കും സൂചി വെച്ച് കുത്തുമ്പോൾ. പക്ഷെ നമ്മൾ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഒരു പോയിന്റ് ഇടയിൽപ്പെടുത്തി അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വലിച്ചു പിടിച്ച് നമുക്ക് കുത്തുക എന്ന് പറഞ്ഞത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്, പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പൊ എനിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്താണ് നമുക്ക് അടയാളപ്പെടുത്തി അവർ എന്താ പറയാ കുത്തിത്തരിക. പക്ഷെ തട്ടാമാരുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകം അറിയാം ഇങ്ങനെ എല്ലിൽ കുത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവർ വലിച്ചു പിടിച്ച് കുത്തും. അപ്പൊ ഇതൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയി. എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. പ്രത്യേകിച്ച് എനിക്കൊരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അറിയേണ്ടൊക്കെ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് വീർത്തിങ് വരും, ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. അപ്പൊ എനിക്കിത് പറ്റാണ്ടായി തുടങ്ങിട്ടോ. അതിനുശേഷം എനിക്ക് വരവിന്റെ കമ്മല് ആണെങ്കിലും സ്വർണത്തിന്റെ കമ്മലാണെങ്കിലും മാറ്റിവിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാത് ഭയങ്കര വേദനയാണ്, പഴുക്കാൻ തുടങ്ങുന്നു, അങ്ങനെ പഴുക്കുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ ഈ ഒരു മുറിവ് കുത്തിയതിന് ശേഷം എനിക്ക് ഉണങ്ങുന്നില്ല. ഞാൻ കടുകെണ്ണ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി, മുറിവെണ്ണ ഇട്ടു, എണ്ണയിൽ ഉപ്പിട്ട് നോക്കി, അതുപോലെ തന്നെ ഉപ്പുനീരിട്ടു, ഒരു രക്ഷയില്ല. ഒരു മാസം രണ്ട് മാസം എടുത്തിട്ടൊന്നും ഇത് ഉണങ്ങുന്നില്ല. പഴുത്ത് പഴുത്ത് വലുതായി വരാം. അങ്ങനെ എനിക്കൊരു ദിവസം പനി വന്നു. പനി വന്നപ്പോൾ എന്റെ അമ്മ പറഞ്ഞു അതിങ്ങനെ പഴുക്കുക, നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി പഴുത്തത് ഉണങ്ങാനായിട്ട്. അങ്ങനെ ദൂരാൻ പറഞ്ഞു, ഇനി കുഴപ്പമില്ല നമുക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കുത്താന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആഗ്രഹിച്ച് കുത്തിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഊരാൻ. അങ്ങനെ ഞാൻ ഊരി. അതിനുശേഷം ഇതുപോലെ തട്ടാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ സ്വർണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ തൊലിയിലേക്ക്, അപ്പോഴാണ് എനിക്ക് ആ സംഭവം മനസ്സിലാവുന്നത്, തൊലിയിലേക്ക് വലിച്ചു പിടിച്ചിട്ട് കുത്തി. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിവ് പയ്യെ ഉണങ്ങി, ഒരു പ്രശ്നമില്ല. എനിക്ക് കമ്മൽ മാറ്റിയിടാൻ നേരത്തും പ്രശ്നമില്ല, വരവിന്റെ കമ്മലിട്ടാലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലിലേക്ക് ചേർത്ത് കുത്തുമ്പോൾ പലർക്കും അത് ഉണങ്ങാനായിട്ട് സമയമെടുക്കും, പഴുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. എല്ലിൽ നമ്മൾ ഇങ്ങനെ വരവിന്റെ കമ്മലിടുമ്പോൾ ചിലപ്പോൾ അത് ഇറിറ്റേഷൻ ഉണ്ടാവും, പഴുക്കും, ഓട്ടം ഇങ്ങനെ നമ്മുടെ കുത്തിയ ഓട്ടയുടെ അവിടെ ഇങ്ങനെ കുരുക്കൾ വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും.
അതും അങ്ങനെ തന്നെ. അപ്പൊ പിന്നീടാണ് എനിക്കത് മനസ്സിലായി, ഇതുപോലെ തന്നെ തേർഡ് മൂന്നാമത്തെ സ്റ്റഡ് കുത്താൻ നേരത്തും ഇതുപോലെ തന്നെ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഇതുപോലെ തന്നെ എനിക്ക് കണ്ട് ഇവിടെ ഇങ്ങനെ ദശ കുറവ് ഇങ്ങനെ എല്ലാം കൂടുതലും ഇതുപോലെ തന്നെ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സാധനം വലിച്ചു പിടിച്ചതിന് ശേഷം കുത്തിത്തരികയാണ് ചെയ്തത്. അപ്പൊ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് എന്റെ കമ്മല് ചാടിപ്പോയിട്ട് ഓട്ട അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ രണ്ടാമത് ഇതുപോലെ തന്നെ നമ്മൾ കുത്തുന്ന സാധനം വെച്ചിട്ട് തന്നെ ജ്വല്ലറി പോയിട്ട് കുത്തുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ ഷൂട്ട് ആ ഒരു പരിപാടിക്ക് നിന്നില്ല. അപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ കാത് കുത്താൻ പോകുന്ന ആൾക്കാരാണ്, മൂക്ക് കുത്താൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക. ചിലർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുത്തിയാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദം ആൾക്കാർക്ക് പഴുക്കുന്നതും അതുപോലെ തന്നെ ഓട്ട അടയാത്തതും ഓട്ട അടഞ്ഞു വരുന്നതും മുറിവ് വരുന്നതും മുറിവ് ഉണങ്ങാത്തൊക്കെ ഈ ഒരു എല്ലിലേക്ക് കുത്തുന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ചിലർക്ക് ഗൺഷൂട്ട് ചേരത്തില്ല, മനസ്സിലായല്ലോ, സ്കിന്നിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം, എന്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇത്തിരി പരന്നിട്ടുള്ള കാതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൺഷൂട്ട് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല, കാര്യം എല്ലിലേക്ക് അത് വരില്ല. പക്ഷെ ഇതുപോലെ തന്നെ വീതി കുറവുള്ള ആൾക്കാർക്കായിരിക്കും ആ ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതായിരുന്നു കേട്ടോ, മൂക്ക് കുത്തിയ സമയത്തും കാത് കുത്തിയ ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സഫർ ചെയ്തിട്ടില്ല, എനിക്ക് ആദ്യമായിട്ട് കുത്തിയപ്പോഴായിരുന്നു, നമുക്ക് അറിയില്ല, കാര്യം എല്ലാവരും കുത്തുന്നുണ്ട്, ഞാനും കുത്തുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു വരവിട്ടിട്ടായിരിക്കുന്നു, അത് മാറ്റി ഗോൾഡിന്റെ ഇട്ടിട്ടും എനിക്ക് ആ പ്രശ്നം തന്നെയായിരുന്നു. കാര്യം എല്ലിൽ കുത്തിയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാതൊക്കെ എന്ന് വെച്ചാൽ അത് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. നമ്മൾ ചിലപ്പോൾ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കുക, എവിടെയെങ്കിലും ഉടക്കി വലിച്ചാൽ ഭയങ്കരമായിട്ട് വേദന എടുക്കുക. കാര്യം എല്ലിലായതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് അതങ്ങോട്ട് ഉണങ്ങോളൂ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. പിന്നെ എപ്പോഴും നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാത് കുത്താൻ പോകുന്ന സമയത്ത് നമ്മൾ എവിടെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു അടയാളത്തിലാണ് പാർലറിൽ ചെയ്ത് തരുവോളും. കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് കയറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലിലേക്ക് അവർ ഷൂട്ട് ചെയ്യില്ല മെയിനായിട്ട് കാര്യം ഷൂട്ട്. പിന്നെ നമ്മൾ പാർലറിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കുത്തുന്ന സ്ഥലത്താണെങ്കിലും ശരി, എവിടെ ചെന്നാലും നമ്മൾ ആ ഒരു അടയാളപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് കുത്തുന്നത്. മിക്കവാറും എനിക്ക് കൂടുതലും തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കാത് കുത്തുന്ന ആൾക്കാരല്ലേ, ഇതുപോലെ തന്നെ സൂചിച്ച് കുത്തുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി അറിയാം എല്ല് കുത്താൻ പാടില്ല, അല്ലെ എല്ലിൽ കുത്തിയ കുറച്ചും കൂടി ഉണങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന്. അതുകൊണ്ട് അവർ അത് യാഗി ചെയ്യും. പക്ഷെ മിക്കവാറും പാർലറിൽ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ എവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു അവിടെ തന്നെ അവർ ഡയറക്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഒരു മൂക്കുത്തൽ കാത് കുത്തൽ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പൊ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്താണ്, ആരെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.